നമസ്കാരം. ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ച് പഠന ആവശ്യത്തിനുള്ള മൊബൈൽ ഫോൺ തട്ടിയെടുത്തതിനെ തുടർന്ന് പഠനം വഴിമുട്ടിയ വിദ്യാർത്ഥിക്ക് നടൻ മമ്മൂട്ടിയുടെ സഹായം. മരട് മാർട്ടിൻപുരം പൈനിയർ ജംഗ്ഷൻ വല്യപറമ്പിൽ ഷിബിയുടെ മകൻ അരൂർ സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥി ഷാരോണിനാണ് പഠന ആവശ്യത്തിനുള്ള സ്മാർട്ട് ഫോൺ വാങ്ങി നൽകി നടൻ സഹായം എത്തിച്ചത്. നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് സ്മാർട്ട് ഫോൺ എത്തിക്കാൻ മമ്മൂട്ടി തുടങ്ങിവെച്ച വിദ്യാമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹായം നൽകിയത്. വിദ്യാർത്ഥിയുടെ ദുരിതം മറുനാടനാണ് പുറത്തു കൊണ്ടുവന്നത്. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സഹായം ചെയ്തത്. PRO റോബർട്ട് കുര്യാക്കോസ് വഴി മറുനാടനെ ബന്ധപ്പെടുകയും മമ്മൂട്ടിയുടെ ചാരിറ്റി സംഘടനയായ കെയർ ആൻഡ് ഷെയർ പ്രതിനിധി അനൂപ് വഴി ഷാറൂണിന്റെ പിതാവ് ഷിബിക്ക് കൈമാറുകയുമായിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് ശുചീകരണ ജോലി വാഗ്ദാനം ചെയ്ത് ഷാറൂണിന്റെ സ്മാർട്ട് ഫോൺ അജ്ഞാതൻ തട്ടിയെടുത്തത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബമാണ് എങ്കിലും നന്നായി പഠിക്കുന്ന കുട്ടിയായതിനാൽ സ്കൂളിൽ നിന്ന് പഠനാവശ്യത്തിന് സൗജന്യമായി നൽകിയ ഫോണാണ് നഷ്ടമായത്. എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ട വാർത്ത മറുനാടനിലൂടെ മമ്മൂക്ക കണ്ടു. അതുവഴിയായി മമ്മൂക്ക എനിക്ക് ഒരു മൊബൈൽ ഗിഫ്റ്റായിട്ട് തന്നു. മമ്മൂക്കയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഷാറൂണിനൊപ്പം 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിയുടെ പഠനവും ഇതോടുകൂടി മുടങ്ങി. തോപ്പുംപടിയിലെ ബന്ധുവീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങാൻ കണ്ണാടിക്കാട് ബസ് ഇറങ്ങിയ ഷാറൂണിന് സ്കൂട്ടറിലെത്തിയ ആളാണ് ജോലി വാഗ്ദാനം ചെയ്തത്. പാലത്തിനപ്പുറം കുറച്ച് ക്ലീനിങ് ജോലി ഉണ്ട് എന്നും ജോലിക്കാരൻ വന്നില്ലെന്നും ഷാറൂൺ വരികയാണെങ്കിൽ 1500 രൂപ നൽകാമെന്നും പറഞ്ഞു. വീട്ടിലെ ബുദ്ധിമുട്ടോർത്തപ്പോൾ സമ്മതം മൂളിയെങ്കിലും അമ്മയുടെയും അച്ഛൻ്റെയും അനുവാദം മേടിക്കണമെന്ന് പറഞ്ഞു. ഇതോടുകൂടി അയാൾ വീട്ടിലെത്തിച്ചു. കോവിഡ് കാലത്ത് ചെറിയ സഹായമാകും എന്ന് കരുതി അമ്മ സമ്മതം നൽകിയതോടുകൂടി ഷാറൂണിനെ സ്കൂട്ടറിന് പിന്നിലിരുത്തി പുറപ്പെട്ടു. അരൂർ പാലം കഴിഞ്ഞിട്ടും വണ്ടി നിർത്താതെയായപ്പോൾ ജോലി എവിടെയാണ് എന്ന് ചോദിച്ചു. വണ്ടി നിർത്തി ഷാറൂണിനെ ഇറക്കി. കോൾ ചെയ്യാനെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി. വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാക്കി കടന്നു. പിറകെ ഓടിയെങ്കിലും കിട്ടിയില്ല എന്ന് ഷാറൂൺ പറയുന്നു. അമ്മയെ ഉടൻ വിളിച്ചു പറഞ്ഞു. അരൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകി. മരടിലെയും കുമ്പളം ടോൾ പ്ലാസയിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കള്ളനെ പിടികൂടാനാകുമെങ്കിലും ഇതുവരെ നടപടിയായിട്ടില്ല. ഈ വാർത്ത മറുനാടൻ റിപ്പോർട്ട് ചെയ്തതോടുകൂടിയാണ് മമ്മൂട്ടി ഷാറൂണിന്റെ ദുരിതം അറിഞ്ഞത്. ഉടൻ തന്നെ ഫോൺ ലഭ്യമാക്കാനുള്ള നിർദ്ദേശവും നൽകി. ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാൻ സ്മാർട്ട് ഫോൺ ഇല്ല എന്ന കാരണത്താൽ ഒട്ടേറെ കുട്ടികൾക്ക് പഠനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. ഇത് മനസ്സിലാക്കിയ നടൻ തന്റെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ വഴി കുട്ടികളെ സഹായിക്കാൻ വിദ്യാമൃതം എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. ഇതുവരെ 1000-ൽ അധികം ഫോണുകൾ നൽകിയിട്ടുണ്ട്.